അപ്പവും അമ്മയും. അപ്പ പറയൂ. അപ്പവും അമ്മയും. വിഷു എത്തുമ്പോൾ കണിക്കൊന്ന പോക്കുന്നത് കണ്ടിട്ടില്ലേ? കണിക്കൊന്നയും വിഷുവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ കഥയാണ് ഇന്ന്. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഉണ്ണി എന്നു പേരുള്ള കൃഷ്ണഭക്തനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ അമ്മ ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറഞ്ഞായിരുന്നു അവനെ ദിവസവും ഉറക്കിയിരുന്നത്. കഥകൾ കേട്ട് കേട്ട് അവന്റെ മനസ്സിൽ ഒരു ആശ തോന്നി. ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണണം. ഉണ്ണി എന്നും വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ഫലിച്ചു. കൃഷ്ണൻ കൺമുൻപിൽ വന്നു നിന്നു. ഉണ്ണിയുടെ ഉള്ളുരുകിയുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് അവനിൽ മനം നിറഞ്ഞ കൃഷ്ണൻ ഒരു നാൾ അവന്റെ മുന്നിൽ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ ശുദ്ധമായ ഭക്തിയിൽ മനസ്സലിഞ്ഞ കൃഷ്ണൻ അവനൊരു സമ്മാനം നൽകി. തന്റെ പൊന്നരഞ്ഞാണമായിരുന്നു കൃഷ്ണൻ ഉണ്ണിക്ക് നൽകിയ സമ്മാനം. പിറ്റേന്ന് രാവിലെ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി പുലർക്കാല പൂജകൾക്കായി ശ്രീകോവിൽ തുറന്നപ്പോഴാണ് അക്കാര്യം മനസ്സിലാക്കിയത്. കൃഷ്ണവിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന തിരുവാഭരണം, പൊന്നരഞ്ഞാണം കാണാനില്ല. മോഷണം പോയ വാർത്ത നാടറിഞ്ഞു. പൊന്നരഞ്ഞാണം ഉണ്ണിയുടെ പക്കലുണ്ടെന്നറിഞ്ഞ നാട്ടുകാരും ക്ഷേത്ര കയറിക്കാരും അവിടെ എത്തി. കുട്ടി അമ്പലത്തിൽ നിന്നും പൊന്നരഞ്ഞാണം മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും ചേർന്നു പറഞ്ഞു. തന്റെ മകൻ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചെന്ന വാർത്ത താങ്ങാനാവാത്ത അമ്മ അവനെ അടിച്ചു. സങ്കടവും അപമാനവും കൊണ്ട് തളർന്ന ആ അമ്മ കൃഷ്ണൻ ഉണ്ണിക്ക് നൽകിയ പൊന്നരഞ്ഞാണം അവന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. പൊന്നരഞ്ഞാണം ചെന്നു വീണത് പൂന്തോട്ടത്തിലെ ഒരു മരക്കൊമ്പിലായിരുന്നു. പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരക്കൊമ്പ് പൂക്കൾ കൊണ്ട് നിറഞ്ഞു. മഞ്ഞ നിറമുള്ള സ്വർണമണികൾ പോലുള്ള പൂക്കൾ. കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കളായി മാറിയതെന്നാണ് സങ്കല്പം. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? കണ്ണടച്ചുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.